ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാം ഗുരു സക്ഷാത് പരം ബ്രഹ്മതസ്മൈ ശ്രീ ഗുരുവേ നമ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ ഭാര്യാധർമ്മം എന്ന് പറയുന്ന കൃതിയുടെ നാല് ശ്ലോകങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ അഞ്ചാമത്തെ ശ്ലോകത്തിലേക്കാണ് പോവുക പത്താമത്തെ ശ്ലോകം ഒന്ന് ഓർമ്മയിൽപ്പെടുത്തുകയാണ് ഗ്രഹത്തിന് ഭൂരിമംഗളമായത് നാരീഗുണം സാരനാം പുത്രൻ ഇത് നേരായൊരു വിഭൂഷണം നമുക്ക് നല്ല ഒരു തലമുറയെ കണ്ടെത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭഗവാൻ ഈ ഉപദേശങ്ങൾ നമുക്ക് തരുന്നതെന്ന് മനസ്സിലാക്കുക പത്താമത്തെ ശ്ലോകം വളരെ പ്രധാനമാണ് ഈ പത്താമത്തെ ശ്ലോകത്തിലാണ് ഭഗവാൻ ഇങ്ങനെ നാം ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരു നല്ല കുടുംബത്തിൻ്റെ സൃഷ്ടിക്കായി ത്യാഗങ്ങൾ അനുഷിഷ്ഠിക്കുമ്പോഴും എന്തിനു വേണ്ടിയാണ് ഈ ത്യാഗങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ കർമ്മങ്ങൾ അത് ഈ ഗുണം ഭൂമിക്ക് ഭൂരിമംഗളമായി വരികയും അത് സൽപുത്രനെ നമുക്ക് ലഭിക്കുകയും അത് നല്ലൊരു അലങ്കാരമായി മാറുകയും ചെയ്യും നമുക്ക് ഇതിനു വേണ്ടിയാണ് ഭഗവാൻ നമ്മളോട് ഈ ഒരു മഹാ ഉപദേശം നമുക്കിവിടെ തരുന്നത് നമ്മളോടുള്ള കരുണയും നമ്മളോടുള്ള വാത്സല്യവുമാണ് എന്ന് നാം മറന്നു പോകരുത് അഞ്ചാമത്തെ ശ്ലോകം നമ്മൾ പഠിക്കുമ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ദൈവത്തിനെ തൊഴാതാത്മനാഥനെ തൊഴുതെന്നുമേ എഴുന്നേൽപ്പ് അവൾ പെയ്യെന്ന് പെയ്യു ചൊല്ലുകിൽ മഴ പെയ്തലും അഞ്ചാമത്തെ ശ്ലോകത്തിനകത്ത് ഒരു നാരിയുടെ ഒരു ഭാര്യയുടെ മഹത്വത്തോടൊപ്പം അവൾക്ക് ഈ പ്രപഞ്ചഗതിയെപ്പോലും നിയന്ത്രിക്കാനുള്ള ശക്തിയും പ്രഭാ പ്രഭാവവും കൈവരും എന്നാണ് ഭഗവാൻ നമ്മൾ പറയുന്നത് ഈ പ്രപഞ്ചശക്തി മഴയും കാറ്റും തീയും എന്ന് വേണ്ട ഈ പ്രപഞ്ച ശക്തികളെപ്പോൾ നിയന്ത്രിക്കാനുള്ള കഴിവ് ആ ഒരു നാരിയിലേക്ക് ഒരു സ്ത്രീയിലേക്ക് എത്തുന്നതിനെക്കുറിച്ചാണ് ഭഗവാൻ നമ്മളോട് പറയുക പക്ഷെ പക്ഷേ എന്ത് ചെയ്യണം അവൾ നാഥനെ തൊഴു തൊഴുതെന്നേ ആത്മനാഥനെ തൊഴണം ആരാണ് ആത്മനാഥൻ നാഥൻ എന്ന് പറഞ്ഞാൽ ആരാണ് സ്വയം നാഥനായിരിക്കും സ്വയം തൻ്റെ തൻ്റെ നിയന്ത്രാവായിരിക്കുന്നവനാണ് നാഥൻ നാഥൻ എന്ന് പറയുന്ന വാക്കിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊള്ളുക സ്വയം നയിക്കപ്പെടുന്നവൻ മാത്രമാണ് നാഥൻ അന്യനാൽ നയിക്കപ്പെടുന്നവൻ നാഥനല്ല ഇവിടെ എന്താണ് നാഥനാകാനുള്ള യോഗ്യത ഭഗവാന്റെ ശ്രീനാരായണ ധർമ്മത്തിൽ ഒട്ടേറെ ശ്ലോകങ്ങളിൽ ഒരു ഗ്രഹനാഥനയെക്കുറിച്ച് ഒട്ടേറെ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് സ്വധർമാൻ അനതിക്രമ്യ യഗ്രഹി ഗ്രഹീ ഭുവി വർത്തേത ദേവരാജസമഹ സർവദേഹിഭി ഭീ സ്തൂയതീ എന്നാണ് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റിയേഴാമത് ശ്ലോകം ശ്രീനാരായണ ധർമ്മത്തിൽ ഒരു ഗ്രഹനാഥനെ കുറിച്ച് ഭഗവാന്റെ സങ്കല്പം നമ്മോട് പറയുന്നുണ്ട് തന്റെ ധർമ്മങ്ങളെ അതിക്രമിക്കാതെ യാതൊരു ഗ്രഹസ്ഥാശ്രമി ലോകത്ത് വസിക്കുന്നുവോ ദേവേന്ദ്ര സമനായി സർവകാലം സ്തുതിക്കപ്പെടുന്നു ഒരു ഗ്രഹസ്ഥാശ്രമി അങ്ങനെ ദേവേന്ദ്ര സമനായി സ്തുതിക്കപ്പെടുന്ന ഒരു നാഥന്റെ ഒരു ഗ്രഹനാഥന്റെ ഭാര്യയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ദൈവത്തിനെ തൊഴാതാത്മനാഥനെ തൊഴുതെന്നുമേ എഴുന്നേൽപ്പവൾ പൈ എന്നു ചൊല്ലിടിൽ മഴ പെയ്തിടും ഇവിടെ നാം വിചാരിക്കുന്നത് പ്രഭാഷണമോ അല്ലെങ്കിൽ ഭഗവാന്റെ കൃതികളോ വായിക്കുമ്പോൾ നാം വിചാരിക്കുന്നത് ഒരു ഭർത്താവിന് അനി അനി പിന്നെ വളരെ അനിയന്രിയതമായ അനന്തി അനി അനിയന്ത്രിതമായ നിയന്ത്രണം ഏതുമില്ലാത്ത സ്വാതന്ത്ര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഒരു ഭാര്യയുടെ കർമ്മവൈഭവം കൊണ്ട് ഒരു കുടുംബം അങ്ങനെ ഉന്നതിയിലേക്ക് പ്രാപിക്കുന്നതിനെക്കുറിച്ച് ആണ് ഭഗവാൻ ഇവിടെ പറഞ്ഞതെന്നാണ് നാം ഓരോരുത്തരും ധരിക്കുക ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇവിടെ ഭാര്യാധർമ്മം എന്ന് പറയുന്ന കൃതി നാം ഇവിടെ എടുത്തത് കൊണ്ട് മാത്രമാണ് ഭാര്യയിൽ മാത്രമായി അത് കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് അതുകൂടാതെ കണ്ട് ഭഗവാന്റെ മറ്റ് കൃതികളിലൊക്കെ ശ്ലോകങ്ങളിലും കൃതികളിലുമൊക്കെ തന്നെ ഒരു ഉത്തമനായ ഒരു ഗ്രഹസ്ഥാമ ശ്രമിക്ക് വേണ്ടതായ ഗുണങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ഇവിടെ പറയ നോക്കുക ധർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല ഒരു ഭർത്താവിൻ്റെ ധർമ്മമുണ്ട് ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മമുണ്ട് ആ ധർമ്മങ്ങളിൽ സത്യം സത്യവും നീതിയും അസ്ഥേയവും എല്ലാം പാലിക്കണം യമനിയമാദികൾ പാലിക്കണം അവൻ ബ്രഹ്മചര്യം പാലിക്കണം അവൻ സ്വകർമ്മങ്ങളെയും സ്വധർമ്മങ്ങളെയും പുത്രൻ പുത്രന്റെ ധർമ്മവും അച്ഛൻ്റെ ധർമ്മവും ഭാര്യയുടെ ധർമ്മവും പുലർത്തിക്കൊണ്ടു പോകാൻ ആ ഒരു ഗ്രഹസ്ഥാശ്രമി അങ്ങനെ സ്വധർമ്മങ്ങളെല്ലാം പാലിച്ചു പോകുന്ന ഒരു ഗ്രഹനാ ഗൃഹനാഥനെ ഇവിടെ നമ്മുടെ മുമ്പിൽ നിർത്തിയിട്ടാണ് പറയുന്നത് ഇപ്രകാരമുള്ള ഒരു ഗൃഹനാഥനോടൊപ്പം വസിക്കുന്നവളാണ് ആയിരിക്കണം ഉത്തമയായ ഒരു ഭാര്യ അവൾ എന്ത് ചെയ്തിരിക്കും അവൾ തീർച്ചയായിട്ടും ദേവേന്ദ്ര സമാനനായി തന്റെ ധർമ്മങ്ങളെ അതിക്രമിക്കാതെ ഈ ഒരു ഗൃഹസ്ഥാശ്രമിയായി ജീവിക്കുന്ന ഒരു ഭർത്താവിന്റെ കാലു തൊട്ടുതൊഴും രാവിലെ പ്രഭാതം അവളുടെ പ്രഭാതം എവിടേക്കാണ് എവിടെ നിന്നാണ് ആരംഭിക്കുക തന്റെ നാഥന്റെ പാദം കാലടികളിൽ നിന്ന് ആരംഭിക്കുന്നു ആത്മനാഥന്റെ കാലടികളിൽ നിന്ന് അവളുടെ ജീവിതം ആരംഭിക്കുന്നു അവൾ എഴുന്നേൽക്കുന്നത് അവിടെ നിന്നാണ് അവിടെ സ്വകർമ്മങ്ങളിൽ നിന്ന് സ്വധർമ്മങ്ങളിലേക്ക് പോകുന്ന അവിടെ നിന്നാണ് ഉത്തമനായ ഒരു ഭർത്താവിൽ നിന്ന് തന്റെ തന്റെ ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നവൻ തന്റെ ഭാര്യയ്ക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നവൻ തന്റെ പുതൃക തൽക്കടത്രാദികൾക്ക് വേണ്ടി ചെയ്യുന്നവൻ അവൻ തന്റെ ഭാര്യ തന്റെ അച്ഛനെയും അമ്മയും സംരക്ഷിക്കുന്നവൻ പിതൃകർമ്മങ്ങളിൽ പിതൃധർമ്മങ്ങളിൽ യോഗ്യനായവൻ അവൻ യഥാസനിയും ദാനധർമാദികൾ ചെയ്യുന്നവൻ അവൻ ഗുരുക്കന്മാരെ ആദരിക്കുന്നവൻ അവൻ പുതൃധ പിതൃകർമ്മം അനുഷ്ഠിക്കുന്നവൻ പിതൃധർമ്മം അനുഷ്ഠിക്കുന്നവൻ പിതൃക്കൾക്ക് വേണ്ടിയും അവരുടെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടിയും ധർമ്മ അനുഷ്ഠിക്കുന്നവൻ അവൻ യോഗികൾക്കും സന്യാസികൾക്കുമാർക്കും ധർമ്മം ചെയ്യുന്നവൻ ഐ ഭൂമിയുടെ നിലനിൽപ്പിനായി അവൻ അവന്റെ സ്വധർമ്മങ്ങളെ അണുവിട പോലും വീഴ്ച വിടാതെ വീഴ്ച കൂടാതെ കൊണ്ട് ഈ ധർമ്മത്തെ പരിപാലിക്കുന്നവനായ ഒരു ഗ്രഹസ്ഥാശ്രമിയുടെ ഒടൊപ്പം വസിക്കുന്ന ഒരു നാരിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് അവൾ എന്ത് ചെയ്തിരിക്കും തീർച്ചയായിട്ടും ദേവേന്ദ്ര സമാനനായി തൻ്റെ നാഥനായി തൻ്റെ കുടുംബത്തിൻ്റെ നാഥനായി തൻ്റെ പ്രാണന്റെ നാഥനായി തൻ്റെ ദേഹത്തിൻ്റെ നാഥനായി തൻ്റെ പുത്ര കളത്രാദികളുടെ നാഥനായി വസിക്കുന്ന നോക്കുക തനിക്ക് തൻ്റെ ശരീരത്തിലൂടെ തൻ്റെ ഈ ദേഹത്തിന് രണ്ട് ജീവന് മൂന്ന് ജീവനോ അല്ലെങ്കിൽ അനവധി നാം നമ്മുടെ സങ്കല്പത്തിലുള്ള ജീവന് ജന്മം കൊടുക്കാൻ അവസരം തന്നവനാണ് തൻ്റെ നാഥൻ പ്രാണനാഥൻ അവർക്ക് ഉണ്ണാനും ഉടുക്കാനും കൊടുത്തവനാണ് തൻ്റെ നാഥൻ അവർക്ക് തൻ്റെ ജീവിതത്തിന്റെ ഉത്കർഷങ്ങളെ കുറിച്ചുള്ള സാരാംശങ്ങളെല്ലാം ഊതിക്കൊടുത്തവനാണ് തന്റെ പ്രാണനാഥൻ തൻ്റെ ജീവിതത്തിന് തൻ്റെ ഈ ശരീരത്തില് തന്റെ ആത്മാവ് നിലനിൽക്കുന്നതിനും തൻ്റെ അമ്മയ്ക്കും തൻ്റെ അച്ഛനും വേണ്ട കടപ്പാടുകൾ തൻ്റെ പിതൃക്കൾക്കും വേണ്ട കടപ്പാടുകൾ ചെയ്തു തീർക്കുന്നതിന് തന്നോടൊപ്പം നിൽക്കുന്നവനാണ് എൻ്റെ പ്രാണനാഥൻ അങ്ങനെയുള്ള പ്രാണനാഥൻ്റെ പാദങ്ങൾ അവരുടെ ജീവിത ഓരോ ദിവസത്തിൻ്റെയും ജീവിതത്തിൻ്റെ ആരംഭ ബിന്ദുവാണ് എന്ന് ആ സ്ത്രീ ധരിക്കുവാൻ ആരുടെയും പരപ്രേരണയുടെ ആവശ്യമില്ല ഇവിടെ ആ പാദങ്ങൾ തൊട്ടു വന്ദിക്കാനുള്ള പരിശുദ്ധി നമ്മുടെ പാദങ്ങൾക്ക് പുരുഷന്മാർ നേടേണ്ടതായിട്ടുണ്ട് പരിശുദ്ധമായ ഒരു പാദങ്ങളിൽ നിന്ന് തൻ്റെ ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്ന തൻ്റെ സ്വകർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്ന ഈ ദേശത്തിനും ഈ നാടിനും തൻ്റെ വീടിനും തൻ്റെ കുടുംബത്തിനും തൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും പ്രജകൾക്കും വേണ്ട എല്ലാ ധർമ്മങ്ങളും അനുഷ്ഠിക്കുന്നതിനായ ഒരു പ്രാണനാഥനാണല്ലോ ഈ നിൽക്കുന്നത് അവൻ്റെ പാദങ്ങളിൽ സ്പർശിക്കാതെ എങ്ങനെയാണ് എൻ്റെ ഓരോ ദിവസങ്ങളും ആരംഭിക്കുക തീർച്ചയായിട്ടും കുലസ്ത്രീകൾ അങ്ങനെ തന്നെയായിരിക്കും ചെയ്യ തൻ്റെ ഇതൊരു സാങ്കൽപ്പിക ലോകമാണോ ഇതൊരു ഒരിക്കലും നടക്കാത്തതായൊരു ഒരു 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 സംഭവമാണോ സ്നേഹമുള്ളവരെ ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ തൻ്റെ ജീവിതത്തെയും തൻ്റെ സ്വജീവിതത്തിൽ കണ്ടതും അനുഭവിച്ചതും മാത്രമാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടുള്ളത് മാതൃകാ പരമപരമായി ജീവിച്ച മാതൃകാ പുരുഷനായിരുന്ന തൻ്റെ അച്ഛനെയും മാതൃകാ മാതാവായിരുന്ന തൻ്റെ അമ്മയുടെയും ജീവിതചര്യകളിൽ നിന്നും കണ്ടുപിടിച്ച് കണ്ടെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിലൂടെ പറയുക ആ ദേവമാതാവായ കുട്ടിയമ്മയുടെയും ദേവപിതാവായ മാടനാശാന്റെയും മാതൃക തൻ്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ് ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ്റെ മുമ്പിൽ അതാണ് നമ്മോട് പറയുക മാത്രവുമല്ല ഈ ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ ഈ സമൂഹത്തെ മൊത്തം ഒരു ഗുരുകുലമായി ഒരു യോഗ ഒരു ആശ്രമമായി ഒരു സന്യാസ സന്യാസിയുടെ ആലയമായി കണ്ടുകൊണ്ട് മഹാഗുരു ശ്രീനാരായണധർമ്മത്തിൽ പറയുന്നുണ്ട് ഒരു ഗുരുകുലത്തിൽ നിന്നായിരിക്കണം നിങ്ങൾ തൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തേണ്ടത് ഒരു ഗുരുവിനോടൊപ്പം വസിക്കുന്നവൻ ഒരു ഗുരുവിൻ്റെ ഉപദേശ സാരോപദേശങ്ങൾ സ്വീകരിച്ച് അവൻ്റെ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അവൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് ധർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടു പോകുന്ന ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വേണം വിവാഹിതയാകാൻ എന്നും മഹാഗുരു തൻ്റെ ആശ്രമ പിന്നെ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന കൃതികളിൽ പറയുന്നു തികച്ചും ആത്മീയ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ തമ്മിലായിരിക്കണം സ്നേഹവും ബന്ധങ്ങളും തുടങ്ങേണ്ടതെന്നാണ് ഭഗവാൻ നമ്മളിലൂടെ പറയുക ഈ കൃതികളിലൊക്കെ ആയിട്ട് പറയുക അവിടെ നിന്നാണ് ഭാര്യാധർമ്മത്തിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്നത് അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതായ രീതിയിലുള്ള കാര്യങ്ങൾ ഭഗവാൻ പറയുന്നത് തികച്ചും ആശ്രമതുല്യമായ ജീവിതത്തിൽ നിന്ന് സന്യാസ ഗാർഹസ്യത്തിലേക്ക് പോകാനാണ് പറയുന്നത് ഒരാശ്രമവും ഒരു ഗുരുവും ഒരു സന്യാസിയുടെ ഉപദേശം അവിടുത്തെ കൂടി നമ്മൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കാനാണ് മഹാഗുരു നമ്മളോട് പറയുന്നത് അതുകൊണ്ടാണ് മഹാഗുരു നമ്മോട് പറയുന്നത് ദൈവത്തിനെ തൊഴാതെ ആത്മനാഥനെ തൊഴുതെന്നും എഴുന്നേൽപ്പവൾ ഈ തൻ്റെ നാഥൻ സ്വകർമ്മങ്ങളും സ്വധർമ്മങ്ങളും അനുഷ്ഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാര്യ എവിടെ നിന്നായിരിക്കണം അവളുടെ ജീവിതം ആരംഭിക്കേണ്ടത് ആ തന്റെ പ്രാണനാഥൻ്റെ പാദങ്ങളിൽ നിന്ന് അവളുടെ ഓരോ ദിവസത്തെയും ജീവിതം ആരംഭിച്ചാലോ പ്രകൃതി ശക്തികൾ പോലും തന്റെ പ്രാണനാഥൻ ദേവേന്ദ്ര സമാനനായി വസിക്കുമ്പോൾ ഇന്ദ്രഭഗ്നിയായി മാറേണ്ടവളാണ് ഞാനെന്ന് അവൾ തിരിച്ചറിയുകയും അവൾ ഈ പ്രകൃതിയോട് പറയുകയാണ് പെയ്യട്ടെ മഴ അല്ലയോ പരമാത്മാവി ഇവിടെ മഴ പെയ്യട്ടെ ഇവിടെ വെയിലുണ്ടാകട്ടെ ഇവിടെ കാറ്റടിക്കട്ടെ പ്രകൃതി ശക്തികൾ പോലും ആ ദേവേന്ദ്ര സമാനനായ ഭാ ഭർത്താവിൽ നിന്നും ആ പ്രാർത്ഥനയും അവിടുത്തെ അനുഗ്രഹവും ലഭിക്കുന്ന ഈ ഭാര്യ യിലൂടെ പ്രകൃതി ശക്തികൾ പോലും നിയന്ത്രണ വിധേയമാക്കപ്പെടുന്നു എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരു പരമഹംസ നമ്മോട് പറയുക നോക്കുക നമ്മളെ ഒരു വലിയ വലിയ ഉത്തരവാദിത്വത്തിലേക്ക് വലിയ ഒരു എന്താണ് വലിയ ഒരു പദവിയിലേക്ക് ഗ്രഹസ്ഥാശ്രമിയായിരിക്കുന്ന ദേവേന്ദ്ര സമാനായിരിക്കുന്ന ആ ഭർത്താവിനെയും ഭാര്യയെയും ഉയർത്തി നിർത്തുകയാണ് ഇവിടെ ഏകപക്ഷീയമായ ഒരു ഉയർത്തലല്ല ഇവിടെ നടക്കുന്നത് ധാർമ്മികമായും ആത്മീയമായും ഭൗതികമായും പവിത്രീകരിക്കപ്പെട്ട ഉന്നത നിലവാരത്തിലേക്ക് പരിവർത്തനപ്പെട്ട രണ്ട് ആത്മാക്കളെ തമ്മിൽ യോജിപ്പിച്ചതിന് ശേഷം പറയുകയാണ് മഹാഗുരു പറയുകയാണ് ഇതാണ് ജീവിത ലക്ഷ്യം ഇപ്രകാരമാണ് നിങ്ങൾ ജീവിക്കേണ്ടത് ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ മാർഗമാണ് ഈ വഴികളിലൂടെ നടന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ ഈ ഗൃഹസ്ഥാശ്രമധർമ്മവും കഴിഞ്ഞതിന് ശേഷം വാനപ്രസ്ഥവും അങ്ങനെ സന്യാസവും ഒക്കെ പറയുന്ന ആ മുമുക്ഷത്വത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകണമെങ്കിൽ ഉത്തമമായ ശ്രേഷ്ഠമായ ആത്മീയമായ ദൈവികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് നാം നമ്മുടെ സജീവിതത്തെ കരുപിടിപ്പിക്കേണ്ടതുണ്ട് നിർമ്മിക്കേണ്ടതുണ്ട് സംവിധാനം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ നമ്മൾ പറയുക ഇവിടെ മഹാഗുരു ഒരു ഒരു പിന്നെ ഗ്രഹസ്ഥാശ്രമിക്ക് പറയുന്നത് എന്തൊക്കെയാണ് ധർമ്മമാർഗേണ ഇതരാൻ ചാലയൻ അവിവേക അവികംബിത സ്വധർമ്മം ആചരൻ മർത്യ വ്രത വൃതിശ്രേഷ്ഠ നികദ്യതേ ധർമ്മമാർഗത്തിലൂടെ മറ്റുള്ളവരെ ചലിപ്പിക്കുന്നതിനായിരിക്കണം ഒരു ധർമ്മ ഒരു ആശ്രമ ഒരു ഗൃഹസ്ഥാശ്രമി അവൻ തന്റെ കുടുംബത്തിൽ മാത്രമല്ല അവന് പിന്നെ ധർമ്മങ്ങളുള്ളതോ ധർമ്മമാർഗത്തിലൂടെ മറ്റുള്ളവരെ ചലിപ്പിക്കുന്നവൻ കൂടിയായിരിക്കണം അവൻ അവൻ ഇളക്കപ്പെടാത്ത എന്റെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവനായിരിക്കണം ആചരിക്കുന്നവനായിരിക്കണം അവൻ ഒരു കാരണവശാലും അവന്റെ ബ്രഹ്മചാരി ബ്രഹ്മചര്യം ഉൾപ്പെടെയുള്ള സ്വധർമ്മങ്ങളിൽ നിന്ന് അവൻ ചലിക്കപ്പെടാൻ പാടില്ല എന്ത് പ്രേരണകൾ വന്നാലും ആകർഷണങ്ങൾ അവനെ സ്വാധീനി സ്വാധീനിക്കാൻ പാടില്ല എന്തെല്ലാം മോഹിപ്പിച്ചാലും ആ മോഹങ്ങളിലേക്ക് കാമിനി കാഞ്ചനങ്ങളിലേക്ക് ഭൗതിക വസ്തുക്കളിലേക്ക് കാമിനികളിലേക്ക് ഒന്നും അവന്റെ ഹൃദയത്തെ അവന്റെ മനസ്സിനെ അവന്റെ ചിന്തകളെ ചലിപ്പിക്കാൻ കഴിയാത്തവരായിരിക്കണം അങ്ങനെ വൃതികളിൽ ശ്രേഷ്ഠനായിരിക്കണം അവൻ വ്രതം അനുഷ്ഠിക്കുന്നതിൽ ശ്രേഷ്ഠനായിരിക്കണം ആഗ്രഹസ്ഥാശ്രമി എന്നും ഭഗവാൻ നമ്മളോട് പറയുന്നുണ്ട് അപ്രകാരമുള്ള ഒരു വസിക്കുന്ന പത്നി അത് ഒരു കുടുംബമായി മാറുകയും ഉണ്ടാകുകയും ചെയ്യും അതാണ് ഭഗവാന്റെ സങ്കല്പ കുടുംബം സങ്കല്പ ലോകത്തിന്റെ ഏറ്റവും ചെറിയ ഘടകമായിരിക്കുന്ന സങ്കല്പ കുടുംബം അതാണ് എന്ന് നാം മനസ്സിലാക്കുക സ്നേഹമുള്ളവരെ ഇത് ഈ അഞ്ചാമത്തെ ശ്ലോകവും വളരെ ഗൗരവമായ ഉത്തരവാദിത്വങ്ങളും നമ്മുടെ ധർമ്മങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മളെ പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ് ഈ രണ്ട് വരികളിലൂടെ ഈ ശ്ലോകം നമുക്ക് തന്നിരിക്കുന്നത് ഈ ശ്ലോകം നാം പഠിക്കുമ്പോൾ തന്നെയും ഭഗവാൻ്റെ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന കൃതികളിലായി പലയിടത്തായി പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഉത്തമനായ ഒരു മനുഷ്യന്റെ ഒരു ഗ്രഹസ്ഥാശ്രമിയുടെ എല്ലാ ഗുണസവിശേഷതകളും ധർമ്മവും കർമ്മവും ഒക്കെ അനുഷ്ഠിക്കുന്നവരായി നാം ഓരോരുത്തരും മാറേണ്ടിയിരിക്കുന്നു ഭർത്താവും മാറേണ്ടിയിരിക്കുന്നു ഭാര്യയും മാറേണ്ടിയിരിക്കുന്നു അങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് ഉന്നത കുലജാതന്മാരായ സൽപുത്രന്മാരും പുത്രികളും നമുക്ക് ലഭിച്ച് നമുക്ക് സായുജ്യം ഉണ്ടാകാൻ കഴിയുകയുള്ളൂ എന്നുകൂടി ഭഗവാൻ ഇവിടെ പറയുന്നതായി നാം മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹമുള്ളവരെ ഈ ശബ്ദവും ഈ വാക്കുകളും ഈ അക്ഷരങ്ങളും നിങ്ങളുടെ എല്ലാ പരിഗണനയ്ക്കുമായി സമർപ്പിക്കുന്നു ദൈവമേ കാത്തുകൊക്കങ്